അനിലക്കര, ഈ കരുവന്നൂർ വിഷയം പ്രധാനമായി ഉന്നയിക്കുന്നതിൽ താങ്കൾക്കും ഒരു പങ്കുണ്ട്. താങ്കൾ ആ വിഷയം നിരന്തരം ഉന്നയിച്ചിരുന്നു, പക്ഷേ ആ രൂപത്തിൽ പാർട്ടി അത് ഏറ്റെടുത്തില്ല എന്ന് വേണ്ടേ കാണാൻ. ഇപ്പോൾ രാഹുൽ ഗാന്ധി എത്തി ഇവിടെ പ്രസംഗിക്കുമ്പോഴും മോദിക്കെതിരെയുള്ള ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, ഗൗരവമുള്ള വിഷയങ്ങൾ തന്നെയാണ്. പക്ഷേ കേരളവുമായി ബന്ധപ്പെട്ട് വിമർശനത്തിന് മൂർച്ച പോരാ. അപ്പോൾ കരുവന്നൂർ വിഷയം നിങ്ങളിൽ നിന്നും ഹൈജാക്ക് ചെയ്തിരിക്കുന്നു ബി ജെ പി. അല്ല, അതിനകത്ത് കരുവന്നൂർ വിഷയം ഞാൻ മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് നേരിട്ട് വന്ന് സമരങ്ങൾ നടത്തി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമരങ്ങൾ നടന്നു, എം പി ആയ പ്രതാപൻ കരുവന്നൂരിൽ നിന്നും തൃശ്ശൂർ കളക്ട്രേറ്റിലേക്കുള്ള മാർച്ച് നടത്തി, ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് കെ പി സി പ്രസിഡന്റ് കെ സുധാകരനാണ്. പിന്നെ അങ്ങനെ പാർട്ടി ഏറ്റെടുത്തില്ല എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ പറയുന്ന വാക്കുകൾ എന്നെ ദുർബലപ്പെടുത്താൻ വേണ്ടിയാണ്, അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഇവിടെ നമ്മുടെ മുന്നിൽ ഇന്നത്തെ മൂന്ന് സ്പീച്ചുകളാണ് പ്രധാനമായിട്ടുള്ളത്. അതിനകത്ത് ഒന്ന്, രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞു. ആർ എസ് എസിൻ്റെ അജണ്ടയല്ല നടപ്പിലാക്കേണ്ടത്, നമുക്ക് ജീവിക്കാനുള്ള അജണ്ടയാണ് നടപ്പിലാക്കേണ്ടതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പക്ഷേ ഇന്ന് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞ വാക്കുകളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞത്? കരുവന്നൂരിൽ കൊള്ള നടന്നു, സി പി ഐ നേതാക്കന്മാരാണ് ആ കൊള്ള നടത്തിയത്, ഞാൻ കരുവന്നൂരിലെ ആളുകൾക്ക് ആ പണം അടക്കി കൊടുക്കാനുള്ള നടപടികൾ ആലോചിക്കുകയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഇ ഡി, സ്മൃതി പറഞ്ഞ പോലെ ഇ ഡി കോടതിയിൽ അതിൻ്റെ പെറ്റീഷൻ കൊടുത്തു. അതിൻ്റെ പിന്നാലെ ബഹുമാനായ മുഖ്യമന്ത്രി പറയുകയാണ് ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം ഒരു സ്ഥലത്തും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമാണ്. നരേന്ദ്രമോദി കേരളത്തിലെ സി പി എമ്മിനെ, കേരളത്തിലെ മുഖ്യമന്ത്രിയെ, കേരളത്തിലെ എൽ ഡി എഫിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ, ആ ബ്ലാക്ക്മെയിലിന് വിധേയമായി രണ്ടാം സ്ഥാനം കിട്ടില്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രണ്ടോ ഒന്നോ രണ്ടോ മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനം ഉറപ്പ് കൊടുക്കുന്ന സ്പീച്ചാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ഇവിടെ മോദി എന്ത് സ്പീച്ചാണ് കുന്നംകുളത്ത് നടത്തിയത്? കരുവന്നൂർ കേസിനകത്ത് പ്രധാനമന്ത്രി പറയുകയാണ് ഇവിടെ കൊള്ള നടന്നു എന്ന് പറയുമ്പോൾ, ആ കൊള്ളയിൽ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാർ, സി പി എം നേതാക്കന്മാർ ഉണ്ട് എന്ന് പറയുമ്പോൾ എത്ര ദിവസമായി അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങളൊക്കെ ധരിച്ചിരുന്നത് ഇന്ന് 15-ാം തീയതി വരുന്നതിന് മുമ്പ് ഏതെങ്കിലും സി പി എം നേതാവിനെ, വളരെ കൃത്യമായ എവിഡൻസുകളുണ്ടല്ലോ, എ സി മൊയ്തീൻ്റെ 40 ലക്ഷം രൂപ കണ്ടുകെട്ടിയതും അത് ഡൽഹിയിലെ അഡ്വക്കേച്ചർ അതോറിറ്റി ശരിവെച്ചതുമായ എവിഡൻസ് നിൽക്കുകയാണല്ലോ. പി കെ ബിജു 5 ലക്ഷം കിട്ടിയത് മൊഴിയായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഒന്നും അറസ്റ്റ് ചെയ്യാതെ അദ്ദേഹം ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിനുശേഷം മാസപ്പടി വിവാദം ഈ മോദി വീണ്ടും പറയുകയാണ്. അദ്ദേഹമാണ് പറയുന്നത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയാണ്, ഒരു നാട്ടിൽ കളവ് നടന്നിട്ട് യഥാർത്ഥത്തിൽ മോദിയുടെ പേരിലാണ് കേസെടുക്കേണ്ടത്. കാരണം ഈ നാട്ടിൽ ഒരു കളവ് നടന്നാൽ ആ കളവ് യഥാർത്ഥത്തിൽ അറിയിക്കേണ്ടതും ആ നടപടിയെടുക്കേണ്ട ആളുമാണെങ്കിൽ നടപടിയെടുക്കേണ്ടതുമായ ഉന്നത അധികാരിയായ ആളാണ് ഇവിടെ കളവ് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നടക്കുന്നത്. അദ്ദേഹം അത് ചെയ്ത് കാണിക്കേണ്ട ഒരാളാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം സി പി എം നേതാക്കന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതുണ്ടായി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്നെ സനോജ് പറഞ്ഞ പോലെയല്ല, കള്ളക്കടത്ത്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി ഈയുമായി ബന്ധപ്പെട്ട കേസിൽ ശിവശങ്കരൻ ജയിലിൽ കടന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരിക അസ്വസ്ഥം രണ്ട് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി താൽക്കാലിക ജാമ്യത്തിൽ വിട്ടു, പക്ഷേ അന്വേഷണം മുന്നോട്ട് പോയില്ല. കേന്ദ്ര ഏജൻസികളെ വിളിച്ചു വരുത്തിയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഞാൻ വിഷയത്തിലേക്ക് കടന്നു പോവുകയല്ല. പക്ഷേ ഇവിടെ നമുക്ക് നരേന്ദ്രമോദിയെയും ഭീഷണിപ്പെടുത്തുന്ന നരേന്ദ്രമോദിയെയും അതിന് കീഴടങ്ങുന്ന മുഖ്യമന്ത്രിയുമാണ് കാണാൻ കഴിയുന്നത്. പിന്നെ നരേന്ദ്രമോദി പറഞ്ഞ ബഹുവിഡിത്തം, അദ്ദേഹം കേരളത്തിൻ്റെ അല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണോ? ആ ഒരു പ്രധാനമന്ത്രിയാണോ ഈ സ്പീച്ച് നടത്തിയത്? കരുവന്നൂർ കേസിൽ ഇ ഡി കണ്ടെത്തിയ പണം ഞങ്ങൾ അത് ഇതിൻ്റെ ഇരകൾക്ക് കൊടുക്കാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നിയമം ഈ രാജ്യത്തുണ്ടോ? ഇത് ചെയ്യേണ്ടതെങ്ങനെയാണ്? കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി ഈ കണ്ടുകെട്ടിയ 98 കണ്ടുകെട്ടിയ മുഴുവൻ പണവും, അതല്ലെങ്കിൽ ഇനി കണ്ടുകെട്ടേണ്ടതായിട്ടുള്ള 325 കോടി രൂപയും കണ്ടുകെട്ടി സഹകരണ ബാങ്കിനെ ഏൽപ്പിച്ച് അവിടെ ഈ പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിയുടെ അല്ലെങ്കിൽ കേരള ഹൈക്കോടതിയുടെ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പിന്നെ സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയുടെ നിരീക്ഷണത്തിൽ കരുവന്നൂർ ബാങ്കിനെ കൊണ്ട് പണം മടക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതല്ലേ ഈ രാജ്യത്തെ നിയമം? അല്ലാതെ ഒരു ഒരു പ്രധാനമന്ത്രി വന്ന് തൻ്റെ കീഴിലുള്ള, അതാണ് പറഞ്ഞത്, തൻ്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസിയെ കൊണ്ട് കരുവന്നൂർ ബാങ്കിലെ ഇരകൾക്ക് പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പണം കിട്ടുന്ന ആളുകളെ സംബന്ധിച്ചോളം സന്തോഷമുള്ള കാര്യമാണ്, ഞങ്ങൾക്കും അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അത് രാജ്യത്തെ നിയമവ്യവസ്ഥയെ അതെങ്ങനെയാണ് നമുക്ക് അനുകൂലിക്കാൻ കഴിയുക? ഈ രാജ്യത്തൊരു നിയമമുണ്ട്, ആ നിയമം കരുവന്നൂർ സർവീസുകാരുടെ ബാങ്ക് രജിസ്ട്രേഷൻ വകുപ്പിന് കീഴിലുള്ള സഹകരണ ആക്ടിന് കീഴിൽ സ്ഥാപിതമായൊരു ബാങ്കാണ്. ആ ബാങ്കിൽ, ആ ബാങ്ക് വഴിയാണ് പണം കൊടുക്കേണ്ടത്. ആ ബാങ്കിൽ ഇവർക്ക് അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾക്ക് അതിനകത്ത് സംശയമുണ്ടെങ്കിൽ കോടതി, സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയുടെ കീഴിൽ ഈ കേസ് നടക്കുമ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിൽ ബാങ്കിനെ കൊണ്ട് പണം കൊടുപ്പിക്കാം. അതല്ലേ ഇതിൻ്റെ നിയമമെന്ന് പറയുന്നത്? നിയമത്തെയും കയ്യിലെടുക്കുക നരേന്ദ്രമോദി. നരേന്ദ്രമോദി നിയമത്തെയും കയ്യിലെടുത്തുകൊണ്ട് ഭീഷണിപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പിൽ
ഈ പിന്നെ രണ്ട് വോട്ട് വാങ്ങി ഒരു ഡീലുണ്ടാക്കി എവിടെയെങ്കിലും രണ്ട് സീറ്റ് ലഭിക്കുമോ എന്നുള്ള ചിന്തയാണ്. അതിന് പരോക്ഷമായ മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. ഞങ്ങൾ അല്ലെങ്കിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ല എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ സീറ്റിൽ ഇവർ ഒന്നാം സ്ഥാനത്ത് ആക്കാമെന്നുള്ള ഉറപ്പ് കൂടി കൊടുക്കുന്ന ഒരു ഡീലാണ് ഇന്ന് കേരളം കണ്ടത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ വേണമെങ്കിൽ താങ്കൾക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ മുഖ്യമന്ത്രി അങ്ങനെയാണോ പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെയാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ നരേന്ദ്രമോദിയുടെ സ്പീച്ച് എന്താണ്? നിയമവിരുദ്ധമായ ഒരു സ്പീച്ചാണ് നരേന്ദ്രമോദി നടത്തിയത്. ശരിയാണ്. ഈ കരുവന്നൂരിൽ ഒരു ഘട്ടത്തിൽ ഇടി വളരെ വേഗത്തിൽ അന്വേഷണം നടത്തുന്നു, ചോദ്യം ചെയ്യാൻ ഓരോരുത്തരെയായി വിളിപ്പിക്കുന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ അതങ്ങ് നിന്നുപോയി. പിന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം വളരെ വേഗമാണ് സംഭവിച്ചത്. നേതാക്കളെ അടക്കം, സി പി എം നേതാക്കളെ അടക്കം വിളിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമാണല്ലോ. ഇപ്പോൾ പ്രസക്തമായ കാര്യമാണ് ഇപ്പോൾ അനിൽ അക്കര ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്?